വിദേശത്ത് മരിക്കുന്ന പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചിലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇ സി എൻ ആർ ക്ലിയറൻസിനായി പ്രവാസികളിൽ നിന്നും കേന്ദ്ര സർക്കാർ വാങ്ങിയിട്ടുള്ള പണത്തിന്റെ കാര്യത്തിലും ഇടപെടൽ നടത്തുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു എൻ നൽകിയ അഭിമുഖത്തിലാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം എൻ ടി വി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിച്ചാണ് വിദേശത്ത് മരിക്കുന്ന പ്രവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കിയത് നിലവിൽ രക്ഷിതാക്കൾ മരിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് പ്രവാസികളുടെ മക്കളുടെ വിഷയം ലോക കേരള സഭയിൽ അവതരിപ്പിച്ച് തീരുമാനമെടുക്കുമെന്നും ഐസക് പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ ഒരു ധനസഹായം അങ്ങോട്ട് കൊടുക്കും അപ്പോൾ അതിപ്പോൾ നടപ്പാക്കി വരുന്ന ദിവസം അപ്പോൾ അത് അങ്ങ് പ്രവാസികളെ പ്രവാസികളെക്കൂടെ

ത്തിന് ജി എസ് ടി കൗൺസിൽ ശ്രമം നടത്തും ആ പണം ഉപയോഗിച്ച് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്നും തോമസ് ഐസക് പറഞ്ഞു സംസ്ഥാന സർക്കാർ ജി എസ് ടി കൗൺസിൽ ഈ പൊതുകാര്യങ്ങളാണ് കാര്യങ്ങളാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നുള്ളു പക്ഷേ ഈ തിരിച്ചുകൊണ്ടിരുന്ന സാധന സാമഗ്രികളുടെ മേലുള്ള ജി എസ് ടി ചർച്ച ചെയ്യുന്നുണ്ട് അത് ചർച്ച നടന്ന വേളയിലാണ് ഈ എത്ര തുകയാണെന്നുള്ളൊക്കെ ഞാൻ ജെയ്റ്റ്ലിയോട് ചോദിച്ചത് അപ്പോൾ ജി എസ് ടി കൗൺസിലിൽ അതിനുള്ള വേദിയല്ലെങ്കിലും ഇൻഫർമേഷൻ സീക്ക് ചെയ്യാം ആ രീതിയിൽ ഇടപെടാൻ നോക്കാം വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളുടെ കണക്കെടുപ്പ് നടത്തുമെന്നും തോമസ് ഐസക് പറഞ്ഞു കെ എസ് എഫ് ഇ ചിട്ടിയുടെ ഉപഭോക്താക്കൾക്കായി അവകാശ രേഖ നടപ്പാക്കും രേഖയിൽ പറയുന്ന അവകാശങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് നിയമപരമായ നഷ്ടപരിഹാരം നൽകണമെന്നും തോമസ് ഐസക് പറഞ്ഞു ഷാർജ ജനങ്ങൾക്കൊപ്പം നന്മയോടൊപ്പം